കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം എന്റെ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ കഴിയാതെ കർത്താവിനെ സ്തുതിക്കുന്നു. ബ്രദർ ജോയിക്കും ബ്രദർ ജോൺസിനും നന്ദി പറയുന്നു. എന്റെ സ്വദേശം പുനലൂരാണ്. കഴിഞ്ഞ 28 വർഷമാകുന്നു രാജസ്ഥാനിൽ ഉദയപൂർ കേന്ദ്രമാക്കി വടക്കേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കർത്താവിന്റെ വചനം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട വിവരം ഞാൻ ആദ്യമായി നിങ്ങളോട് പറയാം. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഫിസിക്സ് മെയിൻ എടുത്ത് ഞാൻ 2 വർഷ വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1962 മെയ് മാസം 5 കർത്താവിനെ രക്ഷിച്ചു. റാന്നിയിലെ ഒരു യുവജന ക്യാമ്പിൽ സംബന്ധിപ്പാൻ ഞാൻ ചെന്നതാണ്. അവിടെ ഒരു പള്ളിക്കയമുണ്ട് പമ്പാ നദിയിൽ. ആ പള്ളിക്കയത്തിൽ ക്യാമ്പുകാരും കുളിക്കാൻ പോകരുതെന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ആരും അവിടെ കുളിക്കാൻ പോകരുന്ന നിരോധനാജ്ഞ ഇടുവാൻ ആർക്ക അധികാരമെന്ന് ഞാൻ ചോദിച്ചു. അവിടെ തന്നെ കുളിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. ഏതെങ്കിലും കാര്യം ചെയ്തെന്ന് എന്നോട് ആരെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുക, അതായിരുന്നു എൻ്റെ അന്നത്തെ എൻ്റെ ഉദ്ദേശം, എൻ്റെ മതം, എൻ്റെ ആവേശമായിരുന്നു. പള്ളിക്കയത്തിൽ പിറ്റേ ദിവസം രാവിലെ കുളിക്കുവാൻ പോയി കയത്തിൽ വീണു. കയത്തിൽ വീണപ്പോൾ മനസ്സിലായി ഇവിടുന്ന് രക്ഷപ്പെടുന്ന യാതൊരു മാർഗവുമില്ല. 19 അടി ആഴത്തിലാണ് ചുഴി. ആ ചുഴിയിൽ പെട്ടുപോയി. അമ്മ പറയുന്ന വാക്ക് എപ്പോഴും ഞാൻ ഓർക്കുമായിരുന്നു. മകനെ, കർത്താവിനായി നീ ഹൃദയം കൊടുക്കണം, അല്ലെങ്കിൽ നിന്റെ മരണം കടന്നു പിടിക്കുമ്പോൾ ആ രക്ഷിപ്പാൻ കാണുകയില്ല. എന്നാൽ അമ്മയുടെ വാക്കുകൾ ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല. പുനലൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയി. അവിടെ സ്വാതന്ത്ര്യമായി ജീവിച്ചു, ദൈവത്തിൽ നിന്നകന്ന് ജീവിച്ചു. മരണത്തെപ്പറ്റി ചിന്തിക്കുവാനേ സമയമെടുത്തിരുന്നില്ല. എന്നാൽ പള്ളിക്കയത്തിൽ വീണപ്പോൾ മനസ്സിലായി എന്നെ മരണം കടന്നു പിടിക്കാൻ പോവുകയാണ്, ദൈവത്തിന് മാത്രമേ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ എന്ന്. എൻ്റെ കൂട്ടുകാർ അനേകർ അവിടെ കയത്തിൻ്റെ കരയിൽ നിന്ന് നിലവിളിച്ച് നിൽക്കുകയാണ്. നാട്ടുകാരെല്ലാം പറയുന്നു, ഈ പയ്യൻ കുടിച്ചേർത്തത് പൊക്കോട്ടെ, അവനെ രക്ഷിപ്പാൻ ആരും ചാടരുത്, കാരണം ഇവിടെ വീണവരാരും ജീവനോടെ മടങ്ങി വന്നിട്ടില്ല, രക്ഷിക്കാൻ ചാടി വരും, ചത്തു പോയിട്ടേ ഉള്ളൂ, ആരും അവിടെ ചാടരുതെന്ന് പറയുകയാണ്. കൂട്ടുകാർക്ക് ആർക്കും ധൈര്യമില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇന്ന് രാവിലെ ഈ സമയം ഈ നീർച്ചുടിയിൽ എൻ്റെ അവസാനമാണ്. എന്നാൽ എൻ്റെ അമ്മ പറയുമായിരുന്നു, കുഞ്ഞെ നീ കർത്താവിനായി ഹൃദയം കൊടുക്കാമെങ്കിൽ ദൈവം നിന്നെ സഹായിക്കും. അപ്പോൾ ഞാൻ ആ മരണക്കുറിയിൽ കിടന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന നീ കൈക്കൊണ്ട് നീ എന്നെ രക്ഷിക്കാമെങ്കിൽ, എനിക്കൊരു ദിവസമെങ്കിലും ജീവിക്കുവാൻ അനുവദിക്കാമെങ്കിൽ, ഞാൻ സാത്താനും പാപത്തിനും വേണ്ടി എത്രമാത്രം ആവേശകരമായി ജീവിച്ചോ അതുപോലെ അതിനപ്പുറമായി നിന്റെ സുവിശേഷത്തിന് വേണ്ടി ജീവിച്ചുകൊള്ളാം എന്ന് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അബോധാവസ്ഥയിൽ വീണ്ടും ചുഴിയിലേക്ക് മൂവുകയാണ്. അയ്യോ രക്ഷിക്കണേ, ചത്തുപോകുവാന്നേ എന്നുള്ള ഭയങ്കരമായ മരണഭയത്തിൽ കിടന്ന് ഭയങ്കരമായി നിലവിളിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥന ഉയരങ്ങളിലേക്ക് കയറുകയും ദൈവം തൻ്റെ കൈ നീട്ടി എന്നെ രക്ഷിക്കുകയും ചെയ്തു. അവിടുന്ന് അല്പദൂരെ MS ഹൈസ്കൂളിനടുത്ത് ഒരു യുവാവ് ഉണ്ടായിരുന്നു. ഈ ജനങ്ങളുടെ നിലവിളിയും ഭയങ്കരമായ ആരവം കേട്ടുകൊണ്ട് ഇദ്ദേഹം ഓടി വന്നു, കയത്തിൽ ചാടി എന്നെ രക്ഷപ്പെടുത്തി. കുരങ്ങാട്ട് ബേബിച്ചൻ എന്ന് പറയുന്ന ഇടയാറമ്പൽക്കാരനായ ജോർജ് മാത്യു ആണ് ഈ വ്യക്തി. എന്നെ അദ്ദേഹത്തിന് പരിചയമില്ല, ഞാൻ അദ്ദേഹത്തെ മുമ്പ് കണ്ടിട്ടില്ല. എൻ്റെ പ്രാർത്ഥന, എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയും ജീവിക്കുന്നവനായ ദൈവം എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. ഞാൻ അന്ന് യുവജന ക്യാമ്പിൽ എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞു, ഞാൻ ഇന്ന് മുതൽ എൻ്റെ പഠിത്തവും എൻ്റെ സർവ്വജീവിതവും കംപ്ലീറ്റായി വ്യത്യാസപ്പെടുത്തി ഞാൻ സുവിശേഷത്തിനായി പോകുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞാൻ അതോടെ എൻ്റെ ജീവിതത്തോട് ഇവിടെ പറഞ്ഞു. തിരിച്ചു കോളേജിൽ പോയില്ല. കോട്ടയത്ത് പാസ്റ്റർ പി ഫിലിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബൈബിൾ സ്കൂളിലേക്ക് അദ്ദേഹം ക്ഷണിച്ചു. അവിടെ ചെന്ന് ചില മാസങ്ങൾ വചനം പഠിച്ചു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, പാസ്റ്ററെ, വടക്കേണ്ടിയായ സുവിശേഷം എത്താത്ത ഏറ്റവും പ്രയാസമുള്ള ഏറ്റവും എതിർപ്പുള്ള സ്ഥലം എവിടെയാണ്? എനിക്ക് അവിടെയാണ് പോകാൻ ആഗ്രഹം. അദ്ദേഹം പറഞ്ഞു, രാജസ്ഥാനാണ് നമ്മുടെ സ്ഥലം, അവിടെ പോകാനാണ്. പോകാമെങ്കിൽ നീ പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറഞ്ഞു. ആ ഒരു 100 നോട്ട് അദ്ദേഹം എന്നെ ഏൽപ്പിച്ചു. 1963 April 5 ഞാൻ കോട്ടയത്ത് നിന്ന് ഡൽഹിക്ക് യാത്ര പുറപ്പെട്ടു. അന്ന് എനിക്ക് 19 മാത്രമേ പ്രായമുള്ളൂ. കേരളത്തിന് പുറത്ത് യാത്ര ചെയ്തിട്ടേ ഇല്ല.
ഒരു സുവിശേഷ സംഘത്തിലോ സഭയിലോ ഒരു പ്രസ്ഥാനത്തിലോ അംഗത്വം എടുത്തിട്ടില്ല. ആരെങ്കിലും എന്നെ രാജസ്ഥാനിൽ സഹായിക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടില്ല. എന്നാൽ ദൈവനോട് സംസാരിച്ചു മുമ്പേ എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെ ഞാൻ തരാം എന്നുള്ള വചനം പത്തായ സുവിശേഷം 6:33 വാക്യം ദൈവം എനിക്ക് ഉറപ്പായി നൽകി. 2 ജോഡി ഡ്രസ്സും മലയാളം വേദപുസ്തവും ഒരു അമ്മച്ച് തന്ന ഒരു തകരപ്പെട്ടിയുമായി ഞാൻ ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷേ എം കെ ചാക്കോച്ചൻ അവർകൾ തന്റെ സാക്ഷ്യം പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പുള്ളി വന്ന് സാക്ഷ്യം പറയും. അദ്ദേഹത്തിന് സാക്ഷ്യം എന്നെ വളരെ ആവേശം കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കൂടെ പോയി താമസിച്ച അല്പസമയം ഹിന്ദി പഠിച്ച ശേഷം രാജസ്ഥാനിൽ പോകാനാണ് അങ്ങോട്ട് പോയത്. അദ്ദേഹത്തോട് 2 ആഴ്ച താമസിച്ച് കുറച്ച് ഹിന്ദി പഠിച്ചു. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ, വടക്കേന്ത്യയിൽ പ്രവർത്തിക്കണമെങ്കിൽ വളരെ വിഷമമാണ്. എന്നാൽ 2 കാര്യം ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് വടക്കേന്ത്യയിൽ പ്രവർത്തിക്കുക. ഒന്ന്, മലയാളം വിടണം, ചോറ് വിടണം, ഹിന്ദി പറയാം തീരുമാനിക്കണം, ഒരു ചപ്പാത്തി തിന്നാൻ തീരുമാനിക്കണം. ഈ 2 കാര്യം തീരുമാനിക്കാമെങ്കിൽ നിങ്ങൾക്ക് വടക്കേന്ത്യയിൽ പ്രവർത്തിപ്പാൻ കഴിയും. അന്ന് മുതൽ ഈ 2 കാര്യങ്ങളെ ഞാൻ ആദ്യമായി സ്വീകരിച്ചു. അദ്ദേഹം എന്നെ പ്രാർത്ഥിച്ച് രാജസ്ഥാനിൽ അയച്ചു. രാജസ്ഥാനിൽ വന്ന് ഇറങ്ങുമ്പോൾ, ഉദയപൂരിൽ വരുമ്പോൾ എന്റെ 2 രൂപ മാത്രമേ ഉള്ളൂ. സഹായിപ്പാൻ ആരുമില്ല, താമസിക്കുവാൻ സ്ഥലമില്ല. 15 രൂപയ്ക്ക് ഒരു വാടക മുറി ഒരു യാക്കോബക്കാരനായ സ്നേഹിതൻ, കടമ്പനാട്ട് സ്വദേശി പാപ്പച്ചൻ എന്ന് പറയും, അദ്ദേഹം കാണിച്ചു തന്നു. 3 മാസം ആ വാടക മുറി താമസിച്ചു. 45 രൂപ കുടിശ്ശികയായി. വീട്ടുകാരൻ ഒരു ജയിലിൽ വന്ന് പറഞ്ഞു, നാളെ 10 മണിക്ക് 45 രൂപ തന്നെ നിന്നെയും നിന്റെയും കോൺട്രാക്ട് പുസ്തകം എടുത്ത് പുറത്തു കളയും എന്ന് പറഞ്ഞു. പല ദിവസങ്ങളായി ആഹാരം കഴിച്ചിട്ടില്ല. ഗോസ്പൽ 10 പൈസ കൊണ്ട് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ചായ കുടിക്കും, സമൂസ ഭക്ഷിക്കും, തിന്നും. ഒന്നും പാത്രങ്ങളില്ല, കിടക്കില്ല, തണുപ്പത്തിന് വസ്ത്രങ്ങളില്ല, യാതൊരു സൗകര്യമില്ല. എന്നാൽ ഈ രാജസ്ഥാനിൽ ദൈവം എന്നെ അയച്ചു. ഈ സുവിശേഷം രാജസ്ഥാനിൽ പ്രാവർത്തികമായി വെളിപ്പെടുത്തും, ദൈവം വെളിപ്പെടുത്തി കാണിക്കും. വടക്കേണ്ടിക്കാരായ ജീവിതങ്ങളിൽ ഈ സുവിശേഷം പ്രവർത്തിക്കും. വടക്കേണ്ടിക്കാരെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കണം. സുവിശേഷം അവരെ പഠിപ്പിച്ചിട്ട് അവരെ സുവിശേഷ വിലയ്ക്കായി വെല്ലുവിളിക്കണം. ഇതായിരുന്നു കർത്താവിന്റെ തന്ന ദർശനം. തണുപ്പൊക്കെ വരുന്ന സമയത്ത് ഒരു പഴയ സ്റ്റൗവ് ഈ വേറൊരു സ്നേഹിതനും മിസ്റ്റർ ബേബി ഫ്രം കടമ്പനാട് തന്നിരുന്നു. ഒരു പഴയ മണ്ണെണ്ണ സ്റ്റൗ ഒരു കിണറ്റിലേക്ക് ഉള്ള ഞാൻ അടുപ്പിച്ച്. തണുപ്പ് വരുമ്പോൾ രാത്രിയില് കമ്പിളിയില്ല, ക്വിൽറ്റ് ഇല്ല, മെത്തയില്ല, കട്ടിലില്ല. ഈ സ്റ്റൗ കത്തിച്ച് ചെറിയ തീ കഴിഞ്ഞില്ലേ, സ്റ്റൗ കത്തിച്ച് വെച്ചിട്ട് കൈയും കാലും ചൂടാക്കും. ഒരു 2 മണിയാകുമ്പോൾ പിന്നെയും കിടന്ന് ഉറങ്ങും. 4 ആകുമ്പോൾ പിന്നെ എഴുന്നേറ്റ് തണുപ്പാകുന്ന പിന്നെ സ്റ്റൗ കത്തിച്ച് ശരീരം ചൂടാക്കും. അങ്ങനെ ഈ 2-3 പ്രാവശ്യം എഴുന്നേറ്റ് സ്റ്റൗ കത്തിച്ച് ശരീരം ചൂടാക്കിയാണ് ഞാൻ ഒരു വിന്റർ കഴിഞ്ഞത്. അങ്ങനെ 3 വിന്റർ കാലം എങ്കിലും അങ്ങനെ കഴിക്കേണ്ടി വന്നു. എനിക്ക് യാതൊരു പ്രൊട്ടക്ഷനും ഉണ്ടായിരുന്നില്ല. നല്ല ആരോഗ്യമായിരുന്നു. ഹൃദയത്തിൽ സുവിശേഷത്തിനുള്ള ആവേശം കർത്താവ് നൽകിയിരുന്നത് കൊണ്ട് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസത്തെ കാര്യം പറഞ്ഞില്ലല്ലോ. 10 മണിക്ക് ഈ മനുഷ്യൻ 45 രൂപ കടന്നു വരും. ഞാൻ എൻ്റെ ഒരു പഴയ വാച്ചുണ്ട്. ഞാൻ തലേ ദിവസം ഒരു വാച്ച് കടയിൽ പോയി ഈ വാച്ച് വിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ കടക്കാരൻ സംശയമായി. എൻ്റെ ഹിന്ദിയും എൻ്റെ നാട്ടിലെ മുണ്ടും ഉടുപ്പ് കണ്ടപ്പം ഞാൻ കള്ളനാണെന്ന് വിചാരിച്ച് എന്റെ പേരും അഡ്രസ്സും എഴുതാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വാച്ച് വിൽക്കേണ്ട, പറയാൻ തിരിച്ചു പോയി മുറി പോരുന്നു പ്രാർത്ഥിക്കുക. കർത്താവ്, നാളെ രാവിലെ 50 രൂപ ഒരു 45 രൂപ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ റോഡിലാവും. 10 മണിക്ക് വരാമെന്ന് പറഞ്ഞ വീട്ടുകാരനാണ്. 9 മണിയായപ്പോൾ എന്റെ കഥയിൽ ആരോ മുട്ടി. ഞാൻ വിചാരിച്ചു ഈ മനുഷ്യൻ നേരത്തെ എന്താ വന്നേ. കഥ തുറന്ന് അല്പം തുറന്ന് നോക്കിയപ്പോൾ പോസ്റ്റ്മാനാണ്. ഒരു 50 രൂപയുടെ മണി ഓർഡറുമായി വന്നിരിക്കുന്നു. അതിന്റെ അടിയിൽ കൂപ്പണിൽ ഒരു സഹോദരി എഴുതിയിരിക്കുകയാണ്, ഉദ്ദേശിയുടെ അഡ്രസ് ഇല്ലായിരുന്നു, ഈ പണം അയക്കുവാൻ വളരെ ദിവസം കൊണ്ട് ആഗ്രഹിച്ചതാണ്, ഇപ്പോൾ അഡ്രസ്സ് കിട്ടി, അത്യാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാട്ടെ. 1 രൂപ പോസ്റ്റ്മാനും കൊടുത്തു. 10 മണിയായപ്പോൾ വീട്ടുകാരൻ വന്ന് 45 രൂപ കൊടുത്തു. നിങ്ങൾക്ക് ഇന്നലെ വൈകിട്ട് വരെ പൈസ അല്ല, ഇന്ന് രാവിലെ ഇവിടുന്ന് പൈസ കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിരുന്ന പോലെ മണി ഓർഡർ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ ദൈവം ഇംഗ്ലീഷ് ദൈവമാണ്. യുവർ ഗോഡ് ഇസ് ഇംഗ്ലീഷ് ഗോഡ്. ഒറ്റ കറക്ക് കറക്കിയാൽ ഡയറക്റ്റ് ഡയറി ചെയ്യുമ്പം ഉത്തരം പറയുന്ന ദൈവം, ഹലോ പറയുന്ന ദൈവം നിങ്ങളുടെ ദൈവം. ഞങ്ങൾക്ക് ജീവിതം മുഴുവൻ വർഷങ്ങൾ കിടന്ന് തപസ് ചെയ്താലും ജീവിച്ചാലും ഒരു ഹലോ പോലും പറഞ്ഞ ഞങ്ങളുടെ ദൈവം. അവിടെ കണക്ഷൻ പോലും കിട്ടുകയില്ല, ഇടയ്ക്ക് അത് കട്ടായി പോവുക. നിങ്ങളുടെ ഇംഗ്ലീഷ് ദൈവമാണ്, എന്ത് അത്ഭുതമാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അവിടെ ചില വർഷം കൂടെ താമസിച്ചു. പിന്നെ ഒരിക്കലും വാടക അങ്ങനെ ചോദിക്കാൻ വന്നിട്ടില്ല, ഞാൻ കൊണ്ട് കൊടുത്തിട്ടേ ഉള്ളൂ.
ബാക്കിയുള്ള രൂപ കൊണ്ട് നാല് എത്ര രൂപ ഉള്ളതുകൊണ്ട് പോയി ആ ഗോതമ്പ് മാവും ടൊമാറ്റോ ഒക്കെ വാങ്ങിച്ച് കഴിക്കാൻ ഭക്ഷണത്തിനുള്ള ക്രമീകരണം ഉണ്ടാക്കി. ഇങ്ങനെയാണ് രാജസ്ഥാനിൽ സുവിശേഷ വരെ ആരംഭിച്ചത്. രാജസ്ഥാനിയായ ഒരു യുവാവിനെ എനിക്ക് കർത്താവിനായി നേടണമെന്ന് പ്രാർത്ഥിച്ച് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തുകാരനായ ഒരു യുവാവ് സ്നാനമേറ്റു, രക്ഷയിലേക്ക് വന്ന് സ്നാനമേറ്റു. താൻ ഇന്നും ഞങ്ങളുടെ സഹപ്രവർത്തകനായി പൂർണ്ണ സമയ സുവിശേഷകനായി പ്രവർത്തിക്കുന്നു. പാസ്റ്റർ സാംസൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ ഒന്നൊന്നായി കർത്താവ് ആത്മാക്കളെ എഴുന്നേൽപ്പിക്കുവാൻ ആരംഭിച്ചു. ഇന്ന് ഞങ്ങളുടെ എളിയ പ്രവർത്തനങ്ങള് 8 സംസ്ഥാനങ്ങളിൽ കർത്താവ് വ്യാപിപ്പാനിടയായി. 14,000-ൽ ഹൈന്ദവര് സുവിശേഷം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ നേരിട്ടുള്ള ശുശ്രൂഷയിൽ മാത്രം, ഞങ്ങളുടെ ഡയറക്റ്റ് ഞങ്ങളുടെ മിനിസ്ട്രിയിൽ മാത്രം ഇന്നുവരെ 250 സ്ഥലസഭകളിലായിട്ട് 7 ഭാഷകളിലായി ഈ ആത്മാക്കൾ കർത്താവിൽ വളർന്നു വരുന്നു, കർത്താവിനെ സേവിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വടക്കേ ഇന്ത്യയിലെ വാതിൽ അടഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. വടക്കേ ഇന്ത്യക്കാരായ ജനലക്ഷങ്ങളെ സുവിശേഷത്താൽ അഭിമുഖീകരിക്കുവാൻ വേണ്ടി ഞങ്ങൾ വടക്കേ ഇന്ത്യക്കാരായ 100 യുവാക്കന്മാരെ എടുത്ത് ഉദയപൂരിൽ കൊണ്ടുവന്ന് ഫിലദൽഫിയ ബൈബിൾ കോളേജ് എന്ന പേരിൽ ഒരു ബൈബിൾ ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. 1982 കർത്താവിൻ്റെ പ്രിയ സഹോദരൻ തമ്പി മാത്യു, ബ്രദർ മാത്യു ജോൺസ്, മറ്റ് ചില സഹോദരന്മാർ ഇങ്ങനെ ചിലരെ ദൈവത്താൽ പ്രത്യേകമായി നടത്തപ്പെട്ട് ഈ ബൈബിൾ സ്കൂൾ ആരംഭിക്കുവാൻ അടിയെ ഞങ്ങളെ സഹായിച്ചു. 82 ബൈബിൾ സ്കൂൾ ആരംഭിച്ചു. ഇപ്പോഴത് 8 വർഷമാണ്. ഞങ്ങളുടെ ബൈബിൾ സ്കൂളിലെ കഴിഞ്ഞ വർഷത്തെ ഗ്രാജുവേറ്റ്സ് 1491 ഹിന്ദുക്കളെ സ്ഥാനപ്പെടുത്തി. കഴിഞ്ഞ വർഷം മാത്രം, 89 മാത്രം. വടക്കേ ഇന്ത്യയിലെ ഭരണം മാറി വരുന്നു. അവിടുത്തെ അന്തരീക്ഷം വളരെ മോശമാണ്. സുവിശേഷത്തിനായി ഇനി അധികം നാള് വടക്കേ ഇന്ത്യയിൽ ഇല്ല. ഇനിയുള്ള ചില നാളുകളിൽ, വർഷങ്ങൾക്കുള്ളിൽ ഒരു പ്രാവശ്യമെങ്കിലും വടക്കേ ഇന്ത്യയിലുള്ള കോടികളോട് ഒരു പ്രാവശ്യമെങ്കിലും സുവിശേഷം അറിയിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. 1000 സഭകളെങ്കിലും സ്ഥാപിക്കണം. 1000 യുവാക്കന്മാരെ, വടക്കേ ഇന്ത്യക്കാരായവരെ അഭ്യസിപ്പിക്കണം സുവിശേഷത്തിന് വേണ്ടി, അവരെ സപ്പോർട്ട് ചെയ്യണം. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതിനായി പ്രവർത്തിക്കുന്നു. അനേക അനുഭവം പറയാനുണ്ട്. എന്നാൽ 1-2 കാര്യം മാത്രം പറഞ്ഞാൽ, ഇപ്പോൾ സാവകാശമുള്ളിലേക്ക് ഇപ്പോൾ തന്നെ ഇന്ന് അരമണിക്കൂറിനകം പാനൽ ഫ്ലൈറ്റിന് ഡൽഹിക്ക് യാത്ര പുറപ്പെടണം. 1-2 അനുഭവം മാത്രം പറയാം. ഞങ്ങള് 18 ഉദയപൂരിലൊരു അവിടുത്തെ രാജാവിൻ്റെ ഒരു പഴയ ബിൽഡിംഗ് വാടകയ്ക്കെടുത്ത് ആരാധിച്ച് അതിൽ താമസിക്കുകയും ആരാധിക്കുകയുമായിരുന്നു. മനോഹർ ഭവൻ എന്ന് പറയുന്ന ബിൽഡിംഗ്. 18 ആ ബിൽഡിംഗ് രാജാവ് ഒരു ബിസിനസ്സുകാരന് വിറ്റു. അപ്പോൾ ഈ ബിസിനസ്സുകാരൻ ഞങ്ങൾക്ക് നോട്ടീസ് അയച്ചു, നിങ്ങൾ ഈ വീട് വെക്കേറ്റ് ചെയ്യണം, ഒഴിഞ്ഞിടണം. 15 ഒഴിഞ്ഞിടണം എന്ന് നോട്ടീസ് അയച്ചു. ഞങ്ങൾ 10 വേറൊരു ബിൽഡിംഗ് വാടകയ്ക്കെടുത്ത് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തു. 14 രാത്രി ഒരു പ്രാർത്ഥന ഞങ്ങൾ വിളിച്ചു കൂട്ടി. കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ ഈ ഭവനത്തിൽ താമസിക്കുവാനും ആരാധിക്കുവാനും സാവകാശം നൽകി. നഗരത്തിലെ ഏറ്റവും കേന്ദ്രഭാഗത്തുള്ള ബിൽഡിംഗാണ്. നാളെ ഇത് വെക്കേറ്റ് ചെയ്യുകയാണ്. ഒരു സ്തോത്ര പ്രാർത്ഥന നടത്തി. ഞാൻ പറഞ്ഞു, നമ്മുടെ സൗരന്മാർ നാളെ അടുത്ത വീട്ടിലേക്ക് സാധനം ഷിഫ്റ്റ് ചെയ്യാൻ, ബാക്കിയുള്ളത് ഷിഫ്റ്റ് ചെയ്യണം, രാവിലെ വീണ്ടും കാണാമെന്ന് പറഞ്ഞു. രാത്രിയിൽ ഞങ്ങള് പ്രാർത്ഥന കഴിഞ്ഞ് സഹോദരന്മാരിൽ ഞങ്ങൾ ചെറിയ ഒരു റിഫ്രഷ്മെന്റ് കഴിഞ്ഞ് എല്ലാവരും പോയി. വലിയ മഴ പെയ്യുകയാണ്. ഒരു 12-12 മണി ആയപ്പോൾ ഞങ്ങളുടെ വാതിൽ ആരും പൊട്ടുന്നു. എന്നിട്ട് ഉറക്കെ ഒരു ശബ്ദം, കഥ ഉറക്ക്, ദർവാജ ഖോലോ, പലസ ബാറാവ്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ ലാൻഡ് ലോഡ് ബിസിനസ്സായ ശബ്ദമാണ്. ഞാൻ പറഞ്ഞു, സാറെ നാളെ രാവിലെ ഞങ്ങള് ബിൽഡിംഗ് വെക്കേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, ഈ രാത്രി മഴയത്ത് ഞാൻ കുടുംബവും ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് എവിടെ കൊണ്ടുപോകും, ഇന്ന് രാത്രി ഉറങ്ങിക്കോട്ടെ, ഇന്ന് രാത്രി ശല്യപ്പെടുത്താതെ എന്ന് ഞാൻ അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് കോപമായി, പുറത്ത് വരാനല്ലേ പറഞ്ഞ ഒരു വാക്ക്, പുറത്ത് വന്ന് സംസാരിച്ചിട്ട് പോ, ബാഹറാവോ എടുക്കില്ല യാർ ബാത്തോ കറോ ബാഹറത്തോ നിങ്ങളോ പാതിരി സാഹബ് എന്നൊക്കെയായി. അപ്പോൾ രംഗം വഷളാണ്. അദ്ദേഹം രാത്രി വന്നതിന് എന്തോ അത്യാവശ്യ കാരണം ഉണ്ടല്ലേ വരികയില്ലേ. ഞാൻ ചെന്ന കഥ പറഞ്ഞു നോക്കിയപ്പോൾ ഭയങ്കര മഴയിൽ അദ്ദേഹം നനഞ്ഞ് കുളിച്ച് നിൽക്കുകയാണ്, നിറച്ചു നിൽക്കുന്നു. തന്റെ ഭാര്യയും പുറകിൽ നിൽപ്പുണ്ട് നനഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞു, അകത്ത് വന്നാട്ടെ, അകത്ത് വരാൻ വന്നാൽ ഒരു കാര്യം പറയാൻ വന്നാൽ, ഞാൻ അല്പം കുടിച്ചിട്ടുണ്ട്,
ഞാൻ കുടിച്ചതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുകയില്ല, അവൻ എൻ്റെ ഭാര്യയെ കൂടെ കൊണ്ടുവന്നിരിക്കുക, അവളായി നീ പറയുന്നത്. ഭാര്യ എന്തി പറയടി, പാരസാമോട് പറയടി എന്ന് പറഞ്ഞു. ബാത്കറോ പാരസാമോ, ക്യാ ബാത്കറിനെ ആയി ബോലോ, പാരസാമോ ബോലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവളാദ്യം ആ സ്ത്രീ പറയുകയാണ്, പാദ്രി സാഹബ് എന്ന് പറഞ്ഞാൽ അച്ഛനെ അല്ലെങ്കിൽ മാസ്റ്ററെ ഉദ്ദേശിയെ, ഞങ്ങളുടെ മാപ്പിള കുടിക്കുന്ന മാപ്പിളെന്നറിയാമല്ലോ, 10 മണിക്ക് വന്ന് കുടിക്കുന്ന ആളാണ്, 10:30 കുടിച്ചിട്ട് കിടന്ന് ഭയങ്കരമായ ചങ്കരവേദന ആരംഭിച്ചിരിക്കുകയാണ്. ഒരു 11 മണിക്കൂറോളം കിടന്ന് പിടക്കിയായിരുന്നു, യാതൊരു സുഖവുമില്ല, മരിക്കും മരണത്തോളമായ ചങ്കരവേദനയാണ്. അങ്ങനെ ഞങ്ങളുടെ ഭഗവാന്റെ പൂജ നടത്തിക്കൊണ്ടിരിക്കുകയാണായിരുന്നു. ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ ഞങ്ങളുടെ മാപ്പിളയോട് പറഞ്ഞു, പാദ്രി സാഹബിനെ നാളെ രാവിലെ വെക്കേറ്റ് ചെയ്യാൻ പാടില്ല, പാദ്രി സാഹബിന് ഈ ബിൽഡിംഗ് കൊടുത്തേക്കണം, കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കണമെന്ന് ഭഗവാൻ പറഞ്ഞു. അത് പറഞ്ഞു, കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേദന കുറഞ്ഞു. അത് ഇന്ന് രാത്രി തന്നെ പറയാൻ വന്നിരിക്കുകയാണ്, നിങ്ങൾ നാളെ ഈ ബിൽഡിംഗ് വെക്കേറ്റ് ചെയ്യണ്ട എന്ന് എന്നോട് ഞാൻ പറയാൻ വന്നിരിക്കുകയെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ, ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു, സാറ് ഏത് ഭഗവാനാണ് പറഞ്ഞത്? സാർ എല്ലാ ഭഗവാന്റെയും പേര് പിടിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണല്ലോ, ഏത് ഭഗവാനാണ് സാറിനോട് പറഞ്ഞ നാളെ ഞങ്ങൾ വെക്കേറ്റ് ചെയ്യേണ്ടത്? അപ്പൊ അദ്ദേഹത്തിന് കോപമായി, എടോ നിങ്ങളുടെ യേശു മഷി ഭഗവാനുള്ള അവൻ ഏത് ഭഗവാനോട് ഞങ്ങളോട് പറയുന്നത്? അല്ലെ തുമാറ ഈസാ മഷി ഭഗവാനെ പോലെ ഓർ കോൺ സ ഭഗവാൻ പോലെ കാരണമോ, നിങ്ങളുടെ യേശു ഭഗവാനായിരുന്നു അല്ലയോ, ആരാ പറഞ്ഞെന്ന് പറഞ്ഞു. അതുകൊണ്ട് നാളെ പോകണ്ടെന്ന് പറഞ്ഞു. നിനക്ക് ഇഷ്ടമുള്ള പൈസ തന്നിച്ചാൽ മതി, കുറേച്ച കുറേച്ച തന്നിച്ചാൽ മതി, അത് ഇൻസ്റ്റാൾമെന്റ് വാങ്ങിച്ചോ, ഞാൻ എനിക്ക് ആർക്കും വിൽക്കുവാൻ പറ്റിയില്ല, നിങ്ങൾക്കേ തരാനാണ് ദൈവം പറഞ്ഞെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയാണ് ആ ബിൽഡിങ് സഭയുടെ പേരിൽ എഴുതിച്ചത്. അത്ഭുതമായി ഞങ്ങൾ മറ്റേ വീട്ടിലോട്ട് ഇഷ്ടിക്കുന്ന സാധനം തിരിച്ചു കൊണ്ടുവന്ന് ആ വീട്ടിലെ ഇട്ടു. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ സമയത്ത് പൈസ കൊടുക്കുവാൻ ഞങ്ങളിൽ പൈസ ഇല്ല, ചെറിയ സഭയാണെന്നുള്ളൂ, ഞങ്ങളുടെ വളരെ വരുമാനം വളരെ തുച്ഛമാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഭർത്താവ് ഈ ബിൽഡിങ് ഇത്ര അത്ഭുതമായി, ഈ രാജാവിൻ്റെ ഈ ഭവനം ഞങ്ങൾക്ക് തരാൻ നീ തന്നിരിക്കുകയാണ്, പക്ഷെങ്കിൽ എന്ത് പണം കൊടുക്കുവാൻ പണമില്ല, നീ അത്ഭുതമായി പണം തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മസ്കറ്റിൽ നിന്ന് എടുത്തു വരുന്നു. മർത്തോമാക്കാരനായ ഒരു പ്രിയ സഹോദരൻ എനിക്ക് അവിടെ ഉണ്ട്, ബ്രദർ ഫിലിപ്പ് തയ്യിൽ, ഓതറക്കാരനാണ്. താൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഉദയപൂരിൽ നിന്ന് മസ്കറ്റിൽ ജോലിക്ക് പോയതാണ്. ഞാൻ ഉദയപൂരിൽ വരുന്ന കാലത്ത് ബ്രദർ ഫിലിപ്പ് എന്റെ സ്നേഹിതനായിരുന്നില്ല, സുവിശേഷത്തിന് എന്നെ എനിക്ക് അനുകൂലമൊന്നും ചെയ്തിട്ടില്ല. അന്ന് അദ്ദേഹം ഒരു നല്ല മാന്യനായ മനുഷ്യനാണെങ്കിലും പെന്തക്കോസ്ത് ഉപദേശങ്ങളോട് സഹതാപം ഉണ്ടായിരുന്നില്ല. തനിക്ക് കണ്ണിന് അസുഖമായി, ഉദയപൂരിൽ കണ്ണാശുപത്രിയിൽ അഡ്മിറ്റായി. കണ്ണിന്റെ അവസ്ഥ വളരെ വളരെ മോശമായി. അവിടുന്ന് തള്ളി യു പിയിൽ സീതാപൂരിൽ പോയി കണ്ണാശുപത്രിയിൽ അഡ്മിറ്റായി. കണ്ണൻ എടുത്ത് കളയണമെന്ന് വരെയായി, നല്ലെടുത്ത് കളയാൻ മനസ്സില്ലാതെ അതിവേദന സഹിച്ച് അവിടെ നിന്ന് മടങ്ങി വന്ന് ഉദയപൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന കാലമായിരുന്നു. ഞങ്ങൾ ചെന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ നാമത്തിൽ പാഷ പി എ ഫിലിപ്പ് അവരുടെ യാത്ര വന്ന സമയത്താണെന്ന് തോന്നുന്നു, അദ്ദേഹവും ഞാനും കൂടെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾ ഒന്നിലധികം പ്രാവശ്യം കടന്നു ചെന്ന് പ്രാർത്ഥിച്ച് പ്രത്യേകമായ ഒരു സമയത്ത് എനിക്ക് ഓർമ്മയുള്ളിൽ ചെന്ന് ആ ബെഡിൻ്റെ അടുത്ത് മുട്ടുകുത്തി തൻ്റെ തലയിൽ മുഖത്ത് കണ്ണിൽ കൈവശം ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവ് വേദനയ്ക്ക് 50 സൗഖ്യം കൊടുത്തു. അപ്പോൾ അന്നേരം വേദന മാറി, തൻ്റെ കണ്ണ് സുഖമായി സൗഖ്യമായി പുറത്തു വന്നു. താനൊരു തനി ആത്മീകനായി മാറി, താൻ രക്ഷിക്കപ്പെട്ടു. നമ്മുടെ വേലയെന്ന് ഒരു സഹായിപ്പാൻ ആരംഭിച്ചു, കൂട്ടായ്മ വരാൻ ആരംഭിച്ചു. പ്രത്യേകമായി രോഗശാന്തി വരെ കർത്താവിന് കൊടുക്കും അന്ന് പോലും കൊടുത്ത് ഉപയോഗിക്കാൻ ആരംഭിച്ചു. താൻ പറഞ്ഞു, ഭാഷ എനിക്ക് മസ്കറ്റിൽ പോകാനൊരാഗ്രഹമുണ്ട്, ഭാഷ പ്രാർത്ഥിച്ചാട്ടെ, ഞാൻ മസ്കറ്റിൽ പോയാൽ ഭാഷ അവിടെ നിന്ന് കൊണ്ടുപോവാം. ഞാൻ പറഞ്ഞു, എനിക്ക് മസ്കറ്റിൽ താല്പര്യമൊന്നുമില്ല, അല്ല എനിക്ക് താല്പര്യമുണ്ട്, ഭാഷ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഫിലിപ്പ് സഹോദരൻ ഈ സമയമായപ്പോൾ എനിക്ക് ടിക്കറ്റ് അയച്ചു തരുന്നു, അവിടുത്തെ മർത്തോമ കോൺഗ്രിഗേഷന്റെ വകയായി, സിറിയൻ കോൺഗ്രിഗേഷന്റെ വകയായി വിസ അയച്ചിരുന്നു. മസ്കറ്റിൽ ഞാൻ ചെല്ലുന്നു, അവിടെ ചെന്ന് എന്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞു, വഴി ശുശ്രൂഷിച്ചു. മർത്തോമാക്കാരും സമുദായക്കാരും പെന്തക്കോസ്റ്ററും ബ്രദർകാരും എല്ലാം സഹകരിച്ചു. ഒരു വലിയ സന്തോഷത്തിന്റെ ഉണർവിന്റെ ദിവസങ്ങളായിരുന്നു. ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിന്റെ സകല ആവശ്യങ്ങളും, എനിക്കൊരു സ്കൂട്ടർ വാങ്ങിക്കാനുള്ള പണവും അവിടുത്തെ സഹോദരങ്ങള് സഭാവ്യത്യാസം കൂടാതെ സംഭാവന ചെയ്തു. ഞാൻ മസ്കറിൽ നിന്ന് ഇവിടെ തിരിച്ച് ഉദയപൂരിലെത്തും മുമ്പേ ബിൽഡിംഗ് മുഴുവനും പേ ഓഫ് ചെയ്തു, സ്കൂട്ടർ വാങ്ങിച്ചു. അങ്ങനെ അത്ഭുതമായി ആ ബിൽഡിംഗ് വാങ്ങിച്ചു. അതാണ് ഒരു സംഭവം. ഇന്നും ഈ സഹോദരങ്ങൾ ഈ വേദനകൾക്ക് ഞങ്ങൾക്ക് പിന്തുണയാ നിൽക്കുന്നുണ്ട്. വേറൊരു സംഭവം, ഞങ്ങള് ബൈബിൾ സ്കൂൾ ആരംഭിച്ചെന്ന് പറഞ്ഞില്ല, ഇവിടെ തമ്പി മാത്യു ആയിരുന്നു ആദ്യമായി അതിന് പ്രവർത്തിച്ചത്. ബൈബിൾ സ്കൂൾ ബിൽഡിങ്ങിന് വേണ്ടി ബൈബിൾ സ്കൂളിന്റെ ഒരു ബിൽഡിംഗ് ഞങ്ങള് ഉദയപൂരിൽ പണിഞ്ഞു. എന്നാൽ
അവിടുത്തെ ഗവൺമെന്റ് ക്രിസ്തീയ പ്രവർത്തനങ്ങൾ എതിർക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് ഞാൻ ഈ ബിൽഡിംഗ് പണിയുന്ന സമയത്ത് പെർമിഷൻ വാങ്ങിച്ചില്ല. ബിൽഡിംഗ് 4 നിലയോളമായി. അപ്പോഴേ എനിക്ക് അവിടുത്തെ സിറ്റി കോർപ്പറേഷൻ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റ് നോട്ടീസ് അയച്ചു, നിങ്ങളുടെ ബിൽഡിംഗ് ഇടിക്കുവാൻ ഓർഡർ ആയിരിക്കുന്നു, ഇത് പെർമിഷൻ കൂടാതെ ഉണ്ടാക്കിയതുകൊണ്ട് എത്ര 15 ദിവസം കൊണ്ട് ഇടിക്കും എന്ന് ഓർഡർ. ഞങ്ങളുടെ ബൈബിൾ സ്കൂളിന് ഒരു അര ഫർലോങ് അപ്പുറത്ത് ഒരു വലിയ ബിൽഡിംഗ് ഇടിച്ചിട്ടുണ്ട്. ബുൾഡോസർ വന്ന് കൊണ്ടുവന്ന് പോലീസുകാരിൽ നിന്ന് ഗവൺമെന്റ് ഇടിച്ചതാണ്. പല വീട് ഇടിച്ചോടെ ഞങ്ങളെ ആ ഏരിയയായി. അപ്പൊ എനിക്കറിയാം ഇടിക്കാവും, ഓർഡറായി ഇടിച്ചു തന്നെ. അങ്ങനെ ഇരിക്കെ ഞങ്ങളെ സഭയായി പ്രാർത്ഥിക്കണം, കർത്താവേ അനേക വർഷങ്ങളിലെ അധ്വാനം കണ്ണുനീരുണ്ടായ ബിൽഡിംഗാണ്, അനേക ദൈവമക്കളെ സഹായിച്ച ബിൽഡിംഗാണ്, നീ വടക്കേണ്ടിലെ മേലയുടെ മിഷനറി കേന്ദ്രമാകേണ്ട ബിൽഡിംഗാണ്. ഇടിക്കാൻ പോയാൽ തെറ്റ് പറ്റിപ്പോയി, പെർമിഷൻ വാങ്ങിച്ചില്ല, എന്നാൽ പെർമിഷൻ ലഭിക്കത്തില്ലെന്നുള്ള ഭയം കൊണ്ടാണ് ഞങ്ങൾ അപ്ലൈ ചെയ്യാൻ. നീ സ്വർഗത്തിലെ ദൈവമേ, നീ പെർമിഷൻ തന്നിരിക്കുകയാണ്, നിന്റെ സാങ്ഷൻ ഉണ്ട്, നിന്റെ മുദ്ര കുത്തിയിട്ടുണ്ട്, ഈ ബിൽഡിംഗ് എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു വാക്യം തന്നു, നിന്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ യഹോവ ഒരു നാളും സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 55:22. പെട്ടെന്ന് ഞാൻ ഉറച്ചു ദൈവത്തിൽ. ഞാൻ പറഞ്ഞ സഹോദരന്മാരെ, ഈ ബിൽഡിംഗ് ഇടിക്കുക എന്നുള്ള പ്രശ്നമേ ഇല്ല, ഇത് കുലുങ്ങുവാൻ അനങ്ങുവാൻ കുലുങ്ങിപ്പോകുവാൻ സമ്മതിക്കുകയില്ല, ദൈവം സമ്മതിക്കുകയില്ല എന്ന് ദൈവനോട് സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു. പക്ഷെങ്കില് ദിവസങ്ങൾ കഴിഞ്ഞ് 5 ദിവസം മാത്രം ഇടിക്കാനുള്ളൂ. അവിടെ ഒരു മുസ്ലിം ഓഫീസറുണ്ട്. ഞാൻ ചെന്ന് കണ്ടു, പറഞ്ഞു, സാറേ ഹൈന്ദവരായ അവരെ ഇത് ഇടിക്കാൻ പോവുക, നിങ്ങൾ ദൈവത്തെ സത്യദൈവത്തെ വിശ്വസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും അബ്രഹാമിന്റെ ദൈവത്തെ വിളിക്കുന്നവരുമാ, ഞങ്ങൾ അതിനുവേണ്ടി പണിഞ്ഞ ബിൽഡിംഗാ, പ്രാർത്ഥിക്കാൻ പണിഞ്ഞ ബിൽഡിംഗാ, സാറിനി പാട്ടുമുണ്ട്, അതുകൊണ്ട് സാറിന്റെ കാലത്ത് സാറിന്റെ കൈകൊണ്ട് ഇത് രക്ഷിക്കണം, ഈ ബിൽഡിംഗ് രക്ഷിക്കണം, ഇടിക്കാൻ സമ്മതിക്കരുത്. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി 5 ദിവസം ഉള്ളിട്ട് നോക്കട്ടെ, ഞാൻ ചാവാതെ ഇത് 5 ദിവസം ഇരുന്നാൽ ഇത് രക്ഷിക്കാൻ നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചോളാം, ഈ 5 ദിവസം സാറിനെ ചാവാതെ വെച്ചൊക്കെ തരും, ഞങ്ങളേറ്റു, സാറ് ബിൽഡിംഗിന് ഏറ്റോളാം പറഞ്ഞു. എങ്കിലും വഴി എന്തുവാ, ഓർഡർ ആയി കഴിഞ്ഞാൽ രക്ഷയില്ല. അങ്ങനെ ഇരിക്കുക അദ്ദേഹം ഇടിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഞങ്ങളുടെ ബിൽഡിംഗ് കാണാൻ വന്നു. താൻ ഒരു ബിൽഡിംഗ് ഇൻസ്പെക്ടറാണ്, താൻ ആണ് വന്ന് ഈ ബിൽഡിംഗ് നിർത്തി അവിടെ വന്ന് ഇടിപ്പിക്കേണ്ടത്. ബിൽഡിങ്ങിന്റെ ടെറസിൽ കൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ മൂലയ്ക്ക് ഞാനൊരു ഡേറ്റ് ഇട്ടിരുന്നു, ഇത് ടെറസ് വാർത്ത ദിവസം, റൂഫ് വാർത്ത ദിവസം, ആ ദിവസത്തെ ഡേറ്റ് ഞാൻ വരണുണ്ട്. നാരായണ സിമന്റെ വരച്ചു, ആ സിമന്റുണ്ടെങ്കിൽ ആ ഡേറ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിച്ചു അദ്ദേഹം, സാറേ ആ ഡേറ്റ് എന്തുവാ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്ത ഡേറ്റ് ഉണ്ടത്, നോക്കിയപ്പോൾ വാർത്ത ഡേറ്റാണ്. ഉടനെ അങ്ങനെ പോക്കറ്റിൽ നിന്ന് ആ ഇടിക്കേണ്ട ഓർഡർ എടുത്ത് നോക്കിയപ്പോഴേ വാർത്ത ഡേറ്റിനെ കാട്ടിലും അതിനുശേഷമുള്ള ഒരു ഡേറ്റിലാണ് ഇടിക്കാനുള്ള ഓർഡർ ടൈപ്പ് ചെയ്തേക്കുന്നത്. അങ്ങനെ പറഞ്ഞു, രക്ഷപ്പെട്ടു സാറേ, നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു, ബിൽഡിംഗ് ഇടിയത്തിന്. കാരണം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ക്ലോസ് ഉണ്ട്, ഏതെങ്കിലും ബിൽഡിംഗ് നിയമവിരുദ്ധമായി പണിഞ്ഞാൽ അതിന്റെ റൂഫ് ഇടുന്ന ഡേറ്റിന് മുമ്പ് അതിന്റെ ഒബ്ജക്ഷൻ ഡേറ്റ് നോട്ടീസ് അയച്ചോണം. റൂഫ് ഇട്ട് കഴിഞ്ഞാണ് ഒബ്ജക്ഷൻ നോട്ടീസ് എന്നെങ്കിൽ ഒബ്ജക്ഷൻ നോട്ടീസിന് വിലയില്ല. അപ്പോൾ ഓർഡർ നേരത്തെ ആയെങ്കിലും അവിടുത്തെ ടൈപ്പിസ്റ്റ് ടൈപ്പ് ചെയ്ത് താമസിച്ച ഡേറ്റ് അറിയാതെ താമസിച്ചിട്ട് പോയി. ആ ഇട്ട ഡേറ്റ് താമസിച്ചത് കൊണ്ട് ഇട്ടു, താമസിച്ചിട്ടപ്പോൾ വാർത്ത ഡേറ്റിനെ കാണും പിന്നത്തെ ഡേറ്റ് ആ ലെറ്റർ വന്നേക്കുന്നത്. ഒരു ക്ലെയിമിന്റെ ആവശ്യമില്ല, ഒരു ഫൈറ്റിന്റെ ആവശ്യമില്ല. 15-ാം ദിവസം ഞങ്ങളെ ഇടിക്കുമോന്ന് പറയാൻ നോക്കിയിരുന്നപ്പോൾ ആരും വന്നില്ല. ഇപ്പോൾ വർഷം 3-4 കഴിഞ്ഞു, ഇടിയുമില്ല, ഓർഡറും ഇല്ല, സ്റ്റേയും ഇല്ല, ബിൽഡിംഗ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ബൈബിൾ സ്കൂളും ഡോർമെട്രി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ടൈപ്പിസ്റ്റിന്റെ ഓർമ്മശക്തിയെ മാറ്റി ഡേറ്റ് തിരുത്തി ടൈപ്പ് ചെയ്യിച്ച് ആ ബിൽഡിംഗ് ഇടിക്കാതെ നിന്നു. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും യഹോവ സമ്മതിക്കില്ല. ബിൽഡിംഗിന്റെ കാര്യമോ, വാടക കാര്യമോ, ആഹാര കാര്യമോ, കുഞ്ഞുങ്ങളുടെ കാര്യമോ, നിങ്ങളുടെ ഭാവി കാര്യമോ, നിങ്ങളുടെ മക്കളുടെ കാര്യമോ, നിങ്ങളുടെ ഏത് ഭാരമായാലും നമ്മൾക്ക് വഹിക്കുവാനും വയ്യാത്ത ഏത് പ്രശ്നവുമാണ്, അതാണ് ഭാരം. ആ ഭാരം നാം വഹിക്കാതെ യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക. ഇട്ടുകൊള്ളുക യേശുവേൽ, യേശുവിന്റെ മേൽ ആ ഭാരം ഇട്ടുകൊള്ളാമെങ്കിൽ. എന്നിട്ട് യേശു പറഞ്ഞ വചനങ്ങളെ വിശ്വസിച്ച് അവനിൽ ആശ്രയിച്ച് കാത്തിരിക്കാമെങ്കിൽ അവൻ നമ്മെ പുലർത്തും, അവൻ നിന്റെ ആവശ്യങ്ങളെ കൈകാര്യം ചെയ്തുകൊള്ളും. നീ കുലുങ്ങിപ്പോകുവാൻ
കർത്താവ് ഒരുനാള് സമ്മതിക്കില്ല. സ്തോത്രം. ഇങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു പരമ്പര കഴിഞ്ഞ 28 വർഷമായി ഞങ്ങൾ അനുഭവിക്കുന്നു. ഞാനും എൻ്റെ ഭാര്യയും 3 കുഞ്ഞുങ്ങളും ഉണ്ട്. മൂത്ത മകളെ അവനും ഭർത്താവും കർത്താവിൻ്റെ പേരിൽ സുവിശേഷത്തിൻ്റെ പേരിൽ പൂർണ്ണ സമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ പേരേക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അനേക യൗവനക്കാരെ ഇപ്പോൾ ഞങ്ങളോട് ചേർന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വേലയെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. ഇന്ത്യയിൽ ഹിന്ദുമതം ഇന്ന് ഉണർന്നു കഴിഞ്ഞിരിക്കും. കഴിഞ്ഞ 1000 കൊല്ലമായി ഉറങ്ങിക്കിടന്ന ഹിന്ദുമതം ഈ അവസാന ദശകത്തിൽ കഴിഞ്ഞ 2 മഹാഭാരതവും രാമായണവും ഇന്ത്യൻ ടി വിയിൽ കാണിക്കുവാൻ ആരംഭിച്ചതോടെയാണ് എന്ന് തോന്നുന്നു. ആം പബ്ലിക്കിനിടയ്ക്ക്, അതായത് ജനറൽ പബ്ലിക്കിൽ, കോമൺ മാൻ്റെ ഹൃദയത്തിൽ ഇന്ന് ഹിന്ദുമതം ശക്തമായി ഉണർന്നിരുന്നേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതിനെ വെല്ലുവാൻ ഇന്ത്യയിലെ 4% ക്രൈസ്തവർക്ക് പണമില്ല, ജനസംഖ്യാ ബലമില്ല, അധികാരശക്തിയില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ റഷ്യയിൽ, പൂർവ ജർമ്മനിയിൽ, പൂർവ യൂറോപ്യൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നാസ്തിവാദം, കമ്മ്യൂണിസം തകർന്നുകൊണ്ടിരിക്കുന്നു. സുവിശേഷം ജയിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വചനം പരന്ന് പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസത്തിനോ നാസ്തിവാദത്തിനോ ആ രാജ്യങ്ങളിൽ സുവിശേഷത്തെ തകർക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇന്ത്യയിലെ വിഗ്രഹാരാധനയ്ക്കും പിശാച് സേവയ്ക്കും മന്ത്രവാദത്തിനും നിത്യ സുവിശേഷത്തിന്റെ, യേശുവിന്റെ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിലുള്ള സുവിശേഷ പ്രസംഗത്തെ തകർക്കുവാനും ദൈവവചനത്തെ തോൽപ്പിക്കുവാനും ഒരിക്കലും കഴിവുണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും ദൈവജനം ഒറ്റക്കെട്ടായി സുവിശേഷത്തിനായി പോരാടുകയും യേശുവിൽ കൂടെയുള്ള നമ്മുടെ അധികാരങ്ങളെയും നമ്മുടെ അവകാശങ്ങളെയും നാം മനസ്സിലാക്കി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ കൈവശമാക്കി യേശുവിന്റെ നാമത്തിലുള്ള അധികാരം നാം ഉപയോഗിച്ച് വിശ്വാസത്താൽ ഇന്ത്യയിൽ പ്രവർത്തിക്കാമെങ്കിൽ അടുത്ത 5 മതി, അല്ല 2000 AD തികയുന്നതിന് മുമ്പായിട്ട് ഇന്ത്യയെ സുവിശേഷീകരിക്കാൻ സാധിക്കും. ഈ വചനം ഇന്ത്യയിൽ പ്രബലപ്പെടും. ഇന്ത്യയിൽ നിന്ന് മിഷണർമാര് നേപ്പാളിൽ ചെല്ലും, ടിബറ്റിലും, ബർമയിലും, അറബി രാജ്യങ്ങളിലും, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ചെല്ലും, ഏഷ്യ മുഴുവൻ സുവിശേഷീകരിപ്പാൻ ഇന്ത്യയിൽ നിന്ന് വേലക്കാർ എഴുന്നേൽക്കും. ആകയാൽ ഈ ടേപ്പ് കേൾക്കുന്ന, കാസറ്റ് കേൾക്കുന്ന സഹോദരങ്ങൾ, നിങ്ങളുടെ സഭ ഏതായാലും, നിങ്ങളുടെ സമുദായം ഏതായാലും, യേശു ക്രിസ്തു ദൈവപുത്രൻ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഈ വേദപുസ്തകം ദൈവമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ഈ സമയം നിങ്ങൾ നിങ്ങളെ തന്നെ കർത്താവിനായി സമർപ്പിക്കുക. അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. നിങ്ങൾക്ക് ഉജ്ജ്വലത്തായ ഒരു ഭാവി, ആരോഗ്യം, വിദ്യാഭ്യാസം, കുടുംബജീവിതം, ഒരു ലക്ഷ്യം, ഒരു ശോഭനമായ ബ്രൈറ്റ് ഹോപ്പ് കർത്താവ് ദാനമായി ചെയ്യും. നിങ്ങൾ സുവിശേഷത്തെ ഉയർത്താമെങ്കിൽ സുവിശേഷം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ ഉയർത്തും. സുവിശേഷത്തെ നിങ്ങൾ സേവിക്കാമെങ്കിൽ സുവിശേഷം നിങ്ങളെ നടത്തും, അനുഗ്രഹിക്കും. നിങ്ങൾ ദൈവത്തെ മാനിക്കാമെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങളിൽ കൂടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ കൂടെ, നിങ്ങളുടെ കഴിവും പണവും ഉദ്യോഗത്തിൽ കൂടിയും ഈ തലമുറയിൽ ഇന്ത്യക്ക് വേണ്ടി ദൈവത്തിന് ആവശ്യമുണ്ട്. ഒരു വലിയ പരിപാടി ദൈവത്തിനുണ്ട്, ഒരു വലിയ ബ്ലൂ പ്രിന്റ് ഉണ്ട്. അതിനായി ദൈവം നിങ്ങളെ വിളിക്കുന്നു. എന്നെ കർത്താവിന്റെ 18 വയസ്സിൽ വിളിച്ചു. 19 വയസ്സിൽ എന്നെ വടക്കേണ്ടിൽ കൊണ്ടുപോയി. എനിക്കിപ്പോൾ 46 വയസ്സുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കാലിഫോർണിയയിൽ സാന്റിയാഗോയിൽ ഇന്ത്യൻസ് കെയർ യൂണിറ്റിൽ മരണത്തോട് മല്ലടിച്ച് 36 ഓക്സിജനിൽ കിടക്കുകയായിരുന്നു. ഞാൻ മരിച്ചുപോയെന്ന് എല്ലാം വിചാരിച്ചു. പെട്ടെന്നുണ്ടായ അറ്റാക്കായിരുന്നു. 36 മരണത്തോട് മല്ലടിച്ച് കിടന്നു. എന്നാൽ ദൈവനെ സൗഖ്യമാക്കി. ഞാൻ സൗഖ്യത്തോടെ എഴുന്നേറ്റ് വന്നു. $3,000 ബില്ലാണ് ആ പ്രൈവറ്റ് ജൂവിഷ് ഹോസ്പിറ്റൽ എനിക്ക് അടിച്ചത്. ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇൻഷുറൻസ് ഇല്ല, ഞാനൊരു ടൂറിംഗ് പ്രീച്ചറാണ്, എനിക്ക് സ്വർഗത്തിൽ മാത്രമേ ഇൻഷുറൻസ് ഉള്ളൂ. എന്റെ സാക്ഷ്യം പറഞ്ഞു. 40 സാക്ഷ്യം ഞാൻ ഫോണിൽ കൂടെ ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് സംസാരിച്ചു. അവർ പറഞ്ഞു, നിങ്ങളെ ഇവിടെ അനേക സഭകൾ സഹായിക്കും, ഫ്രണ്ട്സ് സഹായിക്കും, അവരുടെ നമ്പർ തരാം. ഞാൻ അവരുടെ നമ്പർ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു, ഞാനൊരു സുവിശേഷ വലക്കാരനാണ്, ദൈവം എന്നെ വിടുവിച്ചു, നിങ്ങൾ എന്നെ സഹായിക്കുന്നെങ്കിൽ സഹായിക്കുക. ഐ ലീവ് മൈ കേസ് ഇൻ ദ ഹാൻഡ് ഓഫ് ഗോഡ് ആൻഡ് ഇൻ യുവർ ഹാൻഡ്സ് എന്ന് ഞാൻ പറഞ്ഞു. ആ ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് ലേഡി പോയി അവരുടെ ബോസിനോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സർ, യു ക്യാൻ ഗോ ഹോം, വി ഡോണ്ട് ചാർജ് യു എ ഡോളർ, യു ആർ എ മാൻ ഓഫ് ഗോഡ്,
we forget all the bill. We can go home. We wish you a happy journey back home. Our wheelchair le, and then Aramathil le, thada kunda, ground floor le, car le kundaaki. Oru hagan nu parayum, bye bye. See you again. The parayum. Angane enne karthavi kalinja. E 1990 June 28th, Sandiago Jewish Hospital, Kartavit, Mana Vichu, Adbudamai, double miracle in Kitali, Kartav, Jivikino, and Udia Purin the Lumb, Kartavande, Udasi, Society Mold, another Divadasi, or a Pravadan Baranu. And you Marana Munda Munda Master, and I Udepur Saha, Pratica, Budivikun, Karta Budivikun Varanu, Udepur Renanga Saha, he pulled his amateur wasa Pratilana. At the whole Munda Master, the end of the Mumba, Marana and the Karan the Budichu, they were clearly going to Pratica, they were the Budichu. I at the Kala the Digger, you over the Gaidikin. My times are in God's hands. Press Sahodra Sahodri, then the Kala the Digger, then the Jiva Shawasa. Thank you very much and God bless you.